2015-ൽ പിഎസ്സിയും മറ്റ് മത്സര പരീക്ഷകളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടങ്ങിയ പാർട്ട് ഒന്നാണ് ഇത്. 50 ചോദ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 23-ാം സ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ചത് ആര്? ബാർബറാണ്. മുഗൾ വംശസ്ഥാപകനായ ബാബർ. ഇന്ത്യയിൽ ആദ്യ മുസ്ലിം സാമ്രാജ്യം സ്ഥാപിച്ചത് ആര്? മുഹമ്മദ് ഗോറി. യഹൂദർ കേരളത്തിൽ വന്ന വർഷം AD 68. കെ ആർ നാരായണൻ്റെ മാൽഗുഡി ഡേയ്സിൽ പരാമർശിച്ചിട്ടുള്ള മാൽഗുഡി നഗരം സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിച്ചിട്ടുള്ളത് എവിടെയാണ്? മൈസൂർ. മേലപ്പാട്ട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ കാർഷിക സമഗ്ര വികസനം ലക്ഷ്യമാക്കി സ്ഥാപിച്ച ബാങ്കാണ് നബാർഡ്. മൊറോക്കോ സഞ്ചാരിയായ ഇബ്നോ ബത്തുത്ത ആരുടെ ഭരണകാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത്? മുഹമ്മദ് ബിൻ തുക്ലക്ക്. ഒരു സംസ്ഥാനത്തിലെ പ്രഥമ പൗരൻ ആരാണ്? ഗവർണർ. മരുഭൂമിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം? ജയ്സാൽമർ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം? 1934. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലാത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. വിജയനഗര സ്ഥാപനത്തിൽ ഹരിഹര ബുക്കർ സഹോദരന്മാർക്ക് പ്രചോദനം നൽകിയ സന്യാസി ആരായിരുന്നു? മാധവ വിദ്യാധരൻ. കായാധരൻ എന്ന ചലച്ചിത്രം എസ് മാധവൻ്റെ ഏത് കഥയെ ആസ്പദമാക്കിയുള്ളതാണ്? വൻമരങ്ങൾ വീഴുമ്പോൾ. ഇലാഹി കലണ്ടർ ആരംഭിച്ച മുഗൾ രാജാവ്? അക്ബർ. വെള്ളരിക്കയുടെ ശാസ്ത്രീയ നാമം? കുക്കുമിസ് സാൻഡം. കുക്കുമിസ് സാൻഡവും. ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ ആര്? ആൽബുക്വർക്ക്. പെൻസിലിൻ കണ്ടുപിടിച്ചത് എന്ന്? 1928. അലക്സാണ്ടർ ഫ്ലമിംഗ് ആണ് കണ്ടുപിടിച്ചത്. മനുഷ്യരിൽ എന്നുപയോഗിച്ചു എന്ന് ചോദിച്ചാൽ 1940 ഉത്തരം. കണ്ടുപിടിച്ചത് 1928ഉം മനുഷ്യരിൽ പ്രയോഗിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം 1940ഉം ആണ്. ജാലിയൻ വാലാബാഗിൽ വെടിവെക്കാൻ ഉത്തരവിട്ട ജനറൽ? ജനറൽ ഡയർ. ഇൽബർട്ട് ബിൽ പാസാക്കിയ വർഷം? 1883. ഹർഷവർദ്ധനൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരി? ഹുയാൻ സാങ്. ഏത് കാലത്താണ് അജന്ത ഗുഹാക്ഷേത്രത്തിലെ ചിത്രകലകൾ രചിക്കപ്പെട്ടത്? 300 AD to 700 AD. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ബ്രിട്ടൻ. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഹെൻറി ബെക്കുറേൽ. സാമവേദത്തിൽ വിവരിക്കുന്നത് എന്ത്? സംഗീതം. മോഹൻ ചെതാരോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? മരിച്ചവരുടെ കുന്ന്. സ്റ്റോൺ എന്ന പ്രസിദ്ധീകരണം ഏത് നഗരത്തിൻ്റേതാണ്? ജർമ്മനി. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്ന്? എല്ലാ കൊല്ലവും സെപ്റ്റംബർ അവസാനത്തെ ഞായറാഴ്ച. എല്ലാ കൊല്ലവും സെപ്റ്റംബർ അവസാനത്തെ ഞായറാഴ്ച. ഹോമസ് ഡിമോസ്
ഇവ ഏത് ഗ്രന്ഥത്തിൻ്റെ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്? ഫോമോസും ഡിമോസും ചൊവ്വ ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്. ചന്ദ്രനിലേക്ക് ആടില്ല ഉപഗ്രഹം അയക്കാനുള്ള ഇന്ത്യൻ പദ്ധതിയുടെ പേര്? സോമയാന. ബംഗാൾ വിഭജനം നടന്ന വർഷം? 1905. ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കി വരയ്ക്കുന്ന രേഖയാണ് ഐസോസിസ്മൽ. ഐസോസിസ്മൽ. ഉമാഭാരതി രാജിവെച്ചതിന് ശേഷം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായത് ആരാണ്? ബാബുലാൽ ഗൗർ. ജാതക കഥകൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതം. പാടലീപുത്രം മുതൽ തക്ഷശില വരെയുള്ള ദേശീയപാത നിർമ്മിച്ചത്? മൗര്യന്മാർ. ലോകത്തിലെ ഏറ്റവും വലിയ കരീബൻ ദ്വീപ്? ക്യൂബ. ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം? ബംഗാൾ ഗസറ്റ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ രൂപീകരണം ഏത് വർഷത്തിലാണ്? 1945. യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ ഒരു ഡാഷ് ആണ് വാർത്താ ഏജൻസിയാണ്. ബുദ്ധമതത്തെ അംഗീകരിക്കാത്ത ഭരണാധികാരി? ശശാങ്കൻ. ഡബോളിൻ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവ. ഇന്ത്യക്കാർ സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കുവാനുള്ള കാരണം? ഇന്ത്യക്കാരാരും കമ്മീഷനിൽ അംഗങ്ങളായിരുന്നില്ല, അതിനാലാണ് ഇന്ത്യക്കാർ സൈമൺ കമ്മീഷൻ ബഹിഷ്കരിച്ചത്. മനുഷ്യ ശരീരത്തിലേക്ക് വളം, കീടനാശിനി എന്നിവ ദോഷകരമായി കടന്നു ചെല്ലുന്നത് കൂടുതൽ സഹായിക്കുന്നത് പഴങ്ങളും പച്ചക്കറികളിലൂടെയുമാണ്. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ദിവസം? ജനുവരി 30, 1948. ഏറ്റവും കൂടുതൽ മാംസ്യമടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം? ഉലുവയാണ്. നാദുല ചുരം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. മഹാജൻ സഭ സ്ഥാപിക്കപ്പെട്ടത് ഏതു വർഷം? 1854. സ്ഥാപിച്ചത് മദ്രാസിലാണ്. ജൂതന്മാരുടെ മതഗ്രന്ഥം ഏതാണ്? ടോറ.